ജെ കെ എജുലൈറ്റ് തയ്യാറാക്കുന്ന കൂൾ എക്സാം ഹെൽപ്പ് വീഡിയോസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂൾ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്രാവശ്യം നൽകുന്നത് ഇത് ചെയ്ത് പരിശീലിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണുമായി നല്ലപോലെ പരിചയപ്പെടുക സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഉത്തരങ്ങൾ നമ്മുടെ മുൻ വീഡിയോകളിൽ ലഭ്യമാണ് ഈ വീഡിയോകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മോഡൽ എക്സാമിലേക്ക് സ്വാഗതം ആദ്യ രണ്ട് റൈറ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഒന്നാമ ചോദ്യം സ്കൂൾ ഐ ടി മേള നടത്തുന്നതിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്ന കുട്ടികളുടെ പട്ടിക മാതൃകയിലെ പോലെ ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കുക അപ്പോൾ ഈ മാതൃകയിൽ തന്നിരിക്കുന്നതാണ് നാം തയ്യാറാക്കേണ്ടത് നമുക്ക് അവസാനം ലഭിക്കേണ്ട ഫലം ഇത് തയ്യാറാക്കുന്നതിന് ആവശ്യമായ സൂചനകളാണ് താഴെ നൽകിയിരിക്കുന്നത് ഓരോ സൂചനകളായി ചെയ്തു നോക്കുക ശീർഷകമായി ഐ ടി മേള എന്ന് ടൈപ്പ് ചെയ്ത് ചുവടെയുള്ള മാറ്റങ്ങൾ വരുത്തുക ഫോൺ സൈസ് പതിനെട്ട് ഫോണ്ട് കളർ റെഡ് ബോൾഡ് ഐ ടി മേള എന്ന് ടൈപ്പ് ചെയ്തതിന് താഴെയായി അഞ്ച് വരികളും അഞ്ച് കോളവുമുള്ള ഒരു പട്ടിക ഉൾപ്പെടുത്തുക പട്ടികയിലെ ആവശ്യമായ സെല്ലുകൾ കൂട്ടിച്ചേർത്ത് മാതൃകയുള്ളതുപോലെ ശീർഷങ്ങൾ ഉൾപ്പെടുത്തുക ഈ പട്ടിക രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ടേബിൾ എന്ന പേര് നൽകി ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക അപ്പോൾ ഈ ചോദ്യം വായിക്കുന്നതോടുകൂടി നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾ സ്വന്തമായി ഈ ഒരു ചോദ്യം ചെയ്തു നോക്കുക സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തെ പാർട്ടിൽ രണ്ട് ചോദ്യങ്ങളുണ്ടാവും ആ രണ്ട് ചോദ്യങ്ങളും ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇത് മനസ്സിലായെങ്കിൽ ഇത് നല്ലപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ഹോമിലെ കെമിസ്ട്രി ഡോക്യുമെൻസ് എന്ന ഫോൾഡറിലുള്ള കെമിസ്ട്രി ഡോട്ട് ഒ ഡി ടി എന്ന ഫയൽ തുറന്ന് താഴെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാതൃകയിലുള്ളതുപോലെ മാറ്റം വരുത്തി നിർദ്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യമാണിത് ഇവിടെ ഈ രണ്ട് ചോദ്യങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മളോട് സ്വന്തമായി ചെയ്ത് സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ ഹോമിലെ കെമിസ്ട്രി ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ ഒരു ഫയലുണ്ട് ആ ഫയൽ തുറന്ന് അതിൽ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം വീണ്ടും സേവ് ചെയ്യുക എന്ന പ്രവർത്തനമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സാധാരണ പിരാൾ ഒന്നെങ്കിൽ സ്വന്തമായി ചെയ്യാൻ നിങ്ങളോട് പറയും അതല്ലെങ്കിൽ തന്നിട്ടുള്ള ഫയൽ തിരഞ്ഞി ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ മാറ്റങ്ങൾ വരുത്തി വീണ്ടും സേവ് ചെയ്യുവാൻ വേണ്ടി പറയും രണ്ടാമത്തെ രീതിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പം ഇതുപോലുള്ള ഒരു ഫയൽ അതിൽ മാറ്റങ്ങൾ വരുത്തണം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമാണ് പറഞ്ഞിരിക്കുന്നത് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സൂചന നൽകിയിട്ടുണ്ടായിരിക്കും ഈ മാറ്റങ്ങളാണ് നൽകേണ്ടത് ശീർഷകമായി വർക്ക്ഷീറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് ചൂടെയുള്ള മാറ്റങ്ങൾ വരുത്തുക ഫോൺ സൈസ് എയ്റ്റീൻ ഫോൺ കളർ ഗ്രീൻ ഫോൺ നെയിം രചന ബോൾഡ് നൽകിയിരിക്കുന്ന ഫയലിലെ പട്ടിക തന്നിരിക്കുന്നു പട്ടിക ഇതുപോലെ ക്രമപ്പെടുത്തി ഫോൺ സൈസ് അലൈൻ സെൻ്റർ ചെയ്യുക രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ടേബിൾ എന്ന പേര് നൽകി ഹോമിൽ നിങ്ങളുടെ ഫോൾഡറിൽ പി ഡി എഫ് ആയി സേവ് ചെയ്യുക അപ്പോൾ ഇത്രയും പ്രവർത്തനമാണ് ആദ്യ ഉണ്ടാവുക റൈറ്ററിലുള്ള രണ്ട് ചോദ്യം അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഈ രണ്ട് ചോദ്യങ്ങളിൽ ഏതാണ് അറിയുക അത് ആ ചോയ്സിൽ ഒന്നോ ചോയ്സ് രണ്ടോ തിരഞ്ഞെടുക്കുക അതിനുശേഷം ചോദ്യം ചെയ്യുക അടുത്ത ചോദ്യം ഇനി അതുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യമാണ് തിയറി ചോദ്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന നിന്നും ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഒരു റൈറ്റർ ഫയൽ തിരഞ്ഞെടുക്കുക ഉത്തരം ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല കാരണം മുൻ വീഡിയോയിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരു പരീക്ഷ ആയതുകൊണ്ട് ഉത്തരം ഞാൻ മുഴുവനായി ഇവിടെ പറയുന്നില്ല നിങ്ങളത് ചെയ്തു നോക്കുക ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നാം ഉത്തരം നൽകുന്നതാണ് അടുത്ത ചോദ്യം ലിബർ ലിബർബീസ് റൈറ്റർ തയ്യാറാക്കിയ മുകളിലെ പട്ടികയിലെ മൂന്നാമത്തെയും നാലാമത്തെയും വരികൾക്കിടയിൽ ഒരു ഒരു പുതിയ വരി ഉൾപ്പെടുത്തണം ഇതിനായി മൂന്നാമത്തെ വരിയിലെ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം ചൂടെ ഉള്ളതിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ടേബിൾ ഇൻസേർട്ട് റോസ് എബോ ടേബിൾ ഇൻസേർട്ട് റോസ് ബിലോ ടേബിൾ ഇൻസേർട്ട് കോളം ലെഫ്റ്റ് ടേബിൾ ഇൻസേർട്ട് കോളം റൈറ്റ് ഓരോ ചോദ്യം വായിക്കുക നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്ത ശേഷം ചെയ്ത് നോക്കിയതിന് ശേഷം ഉത്തരം ഉറപ്പിക്കുക അടുത്ത ചോദ്യം ലിബർ ഓഫീസ് റൈറ്റർ ടൂൾ ബാറിൽ കാണുന്ന ഈ ടൂൾ ഏതിനുപയോഗിക്കുന്നു ടേബിൾ സേവ് കോപ്പി പ്രിൻ്റ് യെസ് അപ്പോൾ റൈറ്ററിലെ രണ്ട് ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന മൂന്ന് തീയതി ചോദ്യവും കഴിഞ്ഞു ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ ഇതുവരെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ അടുത്ത ചോദ്യം ഇനി കാലിക്കലെ രണ്ട് ചോദ്യങ്ങളാണ് അതിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കുക പത്ത് എയിലെ അഞ്ച് കുട്ടികൾക്ക് നാല് വിഷയങ്ങളിൽ ലഭിച്ച സ്കോറുകൾ ഉൾപ്പെടുത്തി ഒരു മാർക്ക് ലിസ്റ്റ് താഴെ പല നിർദ്ദേശങ്ങൾ തയ്യാറാക്കുക ഇതുപോലുള്ള ഒരു മാർക്ക് ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കണം അതിനായി ഒന്നാമത്തെ വരിക നൽകിയ ഹാഫ് ഇയർലി എക്സാം രണ്ടായിരത്തി ഇരുപത് എന്ന ഹെഡിങ് മേർജ് സെൽ സങ്കേതം ഉപയോഗിച്ച് പട്ടികയുടെ മധ്യഭാഗത്തായി ക്രമീകരിക്കുക പട്ടികയുടെ മധ്യഭാഗത്തായി ക്രമീകരിക്കുക അപ്പോൾ നമ്മൾ ഈ സെല്ലുകളെല്ലാം തന്നെ സെലക്ട് ചെയ്ത് മെർജ് ചെയ്യുക അതിനുശേഷം ടൈപ്പ് ചെയ്യുക അതിനുശേഷം സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യുക ഇത്രയും പ്രോബ്ല ചെയ്യാനുള്ളത് കുട്ടികൾ നേടിയ മാർക്കറ്റ് അടിസ്ഥാനത്തിൽ പട്ടിക അവലോഹന ക്രമത്തിൽ ക്രമീകരിച്ച് ആദ്യത്തെ രണ്ട് സ്ഥാനത്ത് വരുന്ന കുട്ടികളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന സെല്ലുകളിൽ പശ്ചാത്തല നിറം മഞ്ഞയായി ക്രമീകരിക്കുക രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ടേബിൾ എന്ന പേര് നൽകി ഹോമിൽ നിങ്ങളുടെ ഫോട്ടോയിൽ സേവ് ചെയ്യുക മറ്റൊരു ചോദ്യം പത്ത് ഏഴിലെ കുട്ടികൾക്ക് ലഭിച്ച വിവിധ വിഷയങ്ങളിലെ സ്കോറുകൾ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ എക്സാം ഡോഡ് ഓഡിഎസ് എന്ന ഫയൽ നൽകിയിട്ടുണ്ട് പ്രസ്തുത ഫയൽ തുറന്ന് താഴെ നൽകിയ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക ഈ ചോദ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം എക്സാം ഡോക്യുമെന്റ്സിൽ ഈ ഫോൾഡർ ഉണ്ടാവില്ല നൽകിയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം ഇതുപോലുള്ള ഒരു ഫോൾഡർ അവിടെ തയ്യാറാക്കിയതിന് ശേഷം ഈ പരീക്ഷ ഈ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ഒന്നാമത്തെ വരിയിൽ നൽകിയ ഹാഫ് ഇയർലി എക്സാം രണ്ടായിരത്തി ഇരുപത് എന്ന ഹെഡിങ് മേർജി സെൽ സങ്കേതം ഉപയോഗിച്ച് പട്ടികയുടെ മധ്യഭാഗത്തായി ക്രമീകരിക്കുക ടോട്ടൽ തലക്കെട്ടായി ചേർത്ത കോളത്തിൽ വിവിധ വിഷയങ്ങളിൽ ഓരോ കുട്ടിക്ക് ലഭിച്ച ആകെ മാർക്ക് സം ഫങ്ഷൻ്റെ സഹായത്തോടെ രേഖപ്പെടുത്തുക കുട്ടികൾ നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക അവലോകന ക്രമത്തിൽ ക്രമീകരിച്ച് ആദ്യത്തെ രണ്ട് സ്ഥാനത്ത് വരുന്ന കുട്ടികളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന സെല്ലുകളിൽ പശ്ചാത്തല നിറം മഞ്ഞയായി ക്രമീകരിക്കുക രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ടേബിൾ എന്ന പേര് നൽകി ഹോമിൽ നിങ്ങളുടെ ഫോൾഡറ് സേവ് ചെയ്യുക അടുത്ത വരൂ അപ്പോൾ കാൽക്കിലെ രണ്ട് പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞു അതിൽ നിന്ന് നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുത്ത് ഉത്തരം എഴുതുക ലിബറോബീസ് കാൽക്കിൽ ബോർഡർ ഉൾപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനക്രമം താഴെ തന്നിൽ നിന്ന് തിരഞ്ഞെടുക്കുക കാൽക്കിൽ ബോർഡർ ഉൾപ്പെടുത്തുന്നതിനാണ് ഇൻസേർട്ട് ടേബിൾ ബോർഡർ ഫോർമാറ്റ് സെൽസ് ബോർഡർ ഇൻസേർട്ട് കോളം ബോർഡർ ഡാറ്റാ സോർട്ട് ബോർഡർ അടുത്ത ചോദ്യം ചിത്രത്തിലെ കാൽക്ക് പട്ടികയിൽ ഇംഗ്ലീഷിന് ലഭിച്ച നാൽപ്പത് എന്ന മാർക്ക് ഉള്ള സെൽ അഡ്രസ് ഡാഷാണ് അതായത് ഈ ഒരു പട്ടിക കാൽക്കിൽ തയ്യാറാക്കിയതാണ് അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഇംഗ്ലീഷിന് നാൽപ്പത് എന്ന മാർക്ക് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ സെല്ലിൻ്റെ അഡ്രസ് ഏതായിരിക്കും എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഓപ്ഷൻ നൽകിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ഉണ്ടായിരിക്കും ഓപ്ഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്കത് പെട്ടെന്ന് പറയാൻ സാധിക്കുന്ന ചോദ്യമായതുകൊണ്ടാണ് ഓപ്ഷൻ ഒന്നും നൽകാത്തത് അടുത്ത ചോദ്യം ലിബർ ഓഫീസ് കാലക്കിൽ തയ്യാറാക്കിയ പട്ടികയിൽ ജയേഷ് എന്ന വിദ്യാർത്ഥിയുടെ നാല് വിഷയങ്ങളിലെ ആവറേജ് മാർക്ക് കണ്ടുപിടിക്കുന്നതിന് സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിൽ ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് എന്ത് ജയേഷിൻ്റെ മാത്സിൽ നാൽപ്പത്തഞ്ച് ഇംഗ്ലീഷ് നാൽപ്പത് മലയാളം ഇരുപത്തി ആറ് എസ് എസ് അങ്ങനെ ടോട്ടൽ നൂറ്റി മാർക്ക് കിട്ടി അങ്ങനെ കിട്ടിയ ഈ ജയേഷ് എന്ന വിദ്യാർത്ഥിയുടെ ആവറേജ് കാണാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ എന്ത് ടൈപ്പ് ചെയ്താലാണ് ടൈപ്പ് ചെയ്ത് എൻട്രടിക്കുമ്പോഴാണ് ഇവിടെ ആവറേജ് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് സൂത്രവാക്യം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഈക്വൽ ടു തുടങ്ങണമെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത ചോദ്യം ഒരു പ്രസൻറ്റേഷൻ്റെ ആദ്യത്തെ സ്ലൈഡ് ചുവട് നൽകിയിരിക്കുന്നു സൂചന അനുസരിച്ച് ലിബർ ഓഫീസ് ഇംപ്രസിൽ തയ്യാറാക്കുക ഇലക്ഷൻ രണ്ടായിരത്തി തലക്കെട്ട് തീർക്കുക തലക്കെട്ടിന് അക്ഷര വലിപ്പം അറുപത് കളർ റെഡ് സ്റ്റൈൽ ബോൾഡ് എന്നിവ നൽകി ആകർഷകമാക്കി ഹോമിലെ കൂൾ ഇമെയിൽ നിന്നും ഇലക്ഷൻ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തുക തയ്യാറാക്കിയ പ്രസംഗം രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ഇലക്ഷൻസ് എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ പോർട്ടിൽ സേവ് ചെയ്ത ശേഷം അതേ പേരിൽ പി ഡി എഫ് ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുക ഇമ്പ്രസ്സിലും രണ്ട് ചോദ്യങ്ങളുണ്ടായിരിക്കും അതിനെ തുടർന്ന് മൂന്ന് തിയറി ചോദ്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ ചോദ്യം ഇപ്രകാരമായിരിക്കും ഇംപ്രസ് തുറന്ന് അതിൽ ഇലക്ഷൻ രണ്ടായിരത്തി റെഡിങ്ങ് ടൈപ്പ് ചെയ്യുക ടെക്സ്റ്റ് ബോക്സ് എടുത്ത് ടൈപ്പ് ചെയ്യാം തലക്കെട്ടിന് സെലക്ട് ചെയ്തതിന് ശേഷം വലുപ്പം റെഡ് അതുപോലെ തന്നെ ബോൾഡ് എന്നിവ നൽകുക അതിനുശേഷം കൂൾ ഇമേജിൽ നിന്നും എജിറ്റ് കൂൾ ഇമേജിൽ നിന്നും ഇലക്ഷൻ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം എടുക്കുക ചിത്രം എടുക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ നമുക്കറിയാം ഞാൻ സൂചന മാത്രം നൽകുന്നു ഇൻസേർട്ട് ഇമേജ് അല്ലേ ഇൻസേർട്ട് ചെയ്യുക എവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്യുക ഹോം കാണിച്ചു കൊടുക്കണം അവിടുന്ന് കൂളിമെയിൻ ഉണ്ടാവും അതിൽ ഈ ചിത്രം ഉണ്ടായിരിക്കും അതിനുശേഷം രേഷൻ നമ്പർ അണ്ടർ സ്കോർ എലക്ഷൻസ് എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോട്ടോയിൽ സേവ് ചെയ്യുക സേവ് ചെയ്താൽ മാത്രം പോരാ ഇതേ പ്രസൻറ്റേഷൻ പി ഡി എഫ് ഉപയോഗിച്ച് ഒന്നെങ്കിൽ എക്സ്പോർട്ട് പി ഡി എഫ് അല്ലെങ്കിൽ ടൂൾ ഉപയോഗിച്ച് നേരിട്ട് പി ഡി എഫ് ടൂൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് ചെയ്ത് ഇതേ പേരിൽ എവിടെ സേവ് ചെയ്യണം നമ്മുടെ ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യണം അടുത്ത ചോദ്യം ഹോമിലെ കൂൾ ഡോക്യുമെന്റ്സ് നൽകിയ പ്രസൻറ്റേഷൻ ഫയൽ തുറന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുക രണ്ടാമത് ഇപ്രകാരമായിരിക്കാം അവിടെ ഓൾറെഡി നൽകിയിട്ടുണ്ട് കൂൾ ഡോക്യുമെന്റ്സിൽ ഒരു പ്രസൻറ്റേഷൻ ഫയൽ തന്നിട്ടുണ്ട് അത് തുറന്ന് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ നിങ്ങളോട് സ്വന്തമായി ചെയ്ത് പൂർത്തിയാക്കുക സേവ് ചെയ്യാൻ വേണ്ടി പറയും അല്ലെങ്കിൽ സേവ് ചെയ്തത് തുറന്ന് അതിൽ മാറ്റങ്ങൾ വരുത്തി സേവ് ചെയ്യാൻ വേണ്ടി വീണ്ടും പറയും എല്ലാ സ്ലൈഡിലും ഒരേ അനുയോജ്യമായവരെ പാശ്ചാത്തലം നൽകുക പശ്ചാത്തലം നൽകുക ആദ്യത്തെ സ്ലൈഡിലെ തലക്കെട്ടിനും ടെക്സ്റ്റിനും ചിത്രത്തിനും ആകർഷകമായ ആനിമേഷൻ നൽകുക സ്ലൈഡുകൾക്ക് ട്രാൻസിഷൻ നൽകുക തയ്യാറാക്കിയ പ്രസൻറ്റേഷൻ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ കൂൾ എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്ത ശേഷം അതേ പേരിൽ പി ഡി എഫ് ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക പി ഡി എഫ് ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക അപ്പോൾ സൂചനയിലെ ഓരോന്ന് ഓരോന്നായിട്ട് ചെയ്യണം കാരണം സൂചനയിലെ ഓരോന്നിനനുസരിച്ച് നമുക്ക് ഓരോ സ്കോർ ഉണ്ടായിരിക്കും ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പോയിൻ്റ് ആണെങ്കിൽ അഞ്ച് പോയിന്റിനും ഇത്ര വീതം മാർക്ക് എന്നായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ ആ മാർക്ക് നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് സൂചനകൾ അനുസരിച്ച് സൂചനകൾ വായിച്ച് സൂചനകൾ ഓരോന്നായി വായിച്ച് അത് അപ്പോഴപ്പോഴും ചെയ്തു പോവുക ഇനി പ്രസന്റേഷനിലെ തീയതി ചോദ്യങ്ങൾ നോക്കാം ലിബറോബിൾ ഉപയോഗിക്കുന്ന താഴെ തന്നിരിക്കുന്ന ടൂൾ ഏത് ഉപയോഗിക്കുന്നു എന്നാണ് സ്ലൈഡ് ഷോ സ്ലൈഡ് ട്രാൻസിഷൻ ആനിമേഷൻ സ്റ്റൈൽസ് അടുത്ത ചോദ്യം ചൂട് നൽകിയ സോഫ്റ്റ്വെയറുകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ആപ്പിൾ കീനോഡ് പ്രസി മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നിവ താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ലിബറോബിയസ് ഇംപ്രസിൽ തയ്യാറാക്കിയ ഒരു ഫയൽ തിരഞ്ഞെടുക്കുക ഇംപ്രസിൽ തയ്യാറാക്കിയ ഒരു ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്താന്ന് നമുക്കറിയാം അത് നമ്മൾ ഇതിൽ നിന്നും ഈ തന്നിരിക്കുന്നതിൽ നിന്നും അത്തരം ഒരു ഇംപ്രസിലുള്ള ഫയൽ തിരഞ്ഞെടുക്കുക അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ജിംബിൽത്തെ ഒരു ചോദ്യമാണ് മാതൃകയിൽ കാണുന്ന പോലെ ഒരു ചിത്ര ആൽബം ജിംബ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുക ഈ രൂപത്തിലുള്ള ഒരു ഈ രൂപത്തിലുള്ള ഒരു ചിത്രമാണ് നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ കൂൾ ഇമേജസിൽ ഈ ചിത്രം ഇല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ചിത്രങ്ങൾ ഇവിടെ ചേർക്കുക ഇതേ ചിത്രം തന്നെ വേണമില്ല നിങ്ങളുടെ കൂൾ ഇമേജസിൽ ഈ ചിത്രങ്ങൾ ഉണ്ടായിരിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ചിത്രങ്ങൾ തൽക്കാലം ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ചെയ്യാം ചോദ്യം വായിച്ചു നോക്കുക ഓരോ സൂചനകളും നോക്കിയതിന് ശേഷം നിങ്ങളത് എന്ത് ചെയ്യണം അവസാനം പി എൻ ജി ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് ഇതേ പേരിൽ ഇതേ ഫോൾഡറിൽ സേവ് ചെയ്യുക അതുകൂടി ചെയ്യുക അപ്പോൾ ചോദ്യം വായിക്കുക ഓരോ സൂചനകളും നോക്കുക അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുക സംശയമുണ്ടെങ്കിൽ മുൻ വീഡിയോയിൽ പരിശോധിച്ചാൽ ഈ ചോദ്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹോമിലെ കൂൾ ഡോക്യുമെൻസ് എന്ന ഫോൾഡറിലെ കൂൾ ഡോട്ട് എ യു പി എന്ന പേരിൽ ഒരു ഒഡാസിറ്റി പ്രോജക്റ്റ് ഫയൽ തന്നിരിക്കുന്നു ഒഡാസിറ്റി സോഫ്റ്റ്വെയർ തുടർന്ന് ചുവടെ പറയുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യുക ചുവടെ പറയുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യുക ആദ്യത്തെ രണ്ടര സെക്കൻഡ് ഓഡിയോ ഒഴിവാക്കുക ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ കേൾക്കുന്ന മൊബൈൽ ഫോൺ റിങ്ക് ചെയ്യുന്ന ശബ്ദം ഒഴിവാക്കുക ഇത് സേവ് പ്രോജക്ടേഴ്സ് ഉപയോഗിച്ച് കൂൾ രണ്ടായിരത്തി രൂപ എന്ന പേരിൽ ഹോമിലെ നിങ്ങളുടെ ഫോൾഡർ സേവ് ചെയ്തതിന് ശേഷം ഇതേ പേരിൽ ഡോട്ട് ഒ ജി ജി ഓർ എം പി ത്രീ ആയോ അതേ ഫോൾഡറിൽ എക്സ്പോർട്ട് ചെയ്യുക ഈ ചോദ്യം നമ്മുടെ തുടർ വീഡിയോകൾ മുൻ വീഡിയോകൾ ചെയ്തിട്ടുള്ളവർക്ക് പരിചയമായതാണ് അപ്പോൾ ഇതിൽ നിന്നും ഒന്നെങ്കിൽ ഈ ഭാഗത്ത് ജിംബിലെയോ അതുപോലെ തന്നെ ഒഡാസിറ്റിയിലെയോ ഒരു ചോദ്യം സാധാരണഗതിയിൽ സാധാരണഗതിയിലുണ്ടാകും അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിൽ നിന്ന് വരുന്ന തീരെ ചോദ്യങ്ങൾ നോക്കാം ഒഡാസിറ്റി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഈ ടൂൾ ഏത് പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു സ്റ്റോപ്പ് റെക്കോർഡ് പ്ലേ സെലക്ഷൻ അടുത്ത ചോദ്യം ഒഡാസിറ്റി സോഫ്റ്റ്വെയറിൽ ഒരു പ്രവർത്തനം സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്തായിരിക്കും ഡോട്ട് എ യു പി ഡോട്ട് പി ഡി എഫ് ഡോട്ട് എക്സി എഫ് ഡോട്ട് എം പി ത്രീ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ജിംബിൽ തയ്യാറാക്കി സേവ് ചെയ്ത ഒരു ഫയൽ തിരഞ്ഞെടുക്കുക ജിംബിൽ ഒരു പ്രവർത്തനം ചെയ്തതിനു ശേഷം അതിൽ സേവ് ചെയ്തിട്ടുള്ള ഫയൽ സേവ് കൊടുത്തുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്തായിരിക്കും എന്നാണ് ചോദ്യം സർക്കിൾ ഡോട്ട് ഒ ഡി പി സർക്കിൾ ഡോട്ട് എക് സി എഫ് സർക്കിൾ ഡോട്ട് ഒ ഡി എസ് സർക്കിൾ ഡോട്ട് എ ഒ പി അവിടുത്തെ എജ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർസ് എന്ന ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യമാണ് ഇനിയുള്ളത് ജിയോജിബ്രാ സോഫ്റ്റ്വെയറിൽ താഴെ നീക്കുന്ന ചിത്രം തയ്യാറാക്കി കോണുകൾ അളന്നു എഴുതുക നമ്മുടെ മുൻ വീഡിയോയിൽ ഈ ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട് സംശയമുള്ളവർക്ക് അത് നോക്കാം അത് നോക്കാതെ നിങ്ങൾ ആദ്യം പരീക്ഷ എഴുതുക അതിനുശേഷം സംശയം വന്നാൽ മാത്രം അത് നോക്കുക മുൻ വീഡിയോ നോക്കുക അടുത്ത ചോദ്യം സിങ്ക് എന്ന മൂലകത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന വിവരങ്ങൾ കാൽസ്യം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ശേഖരിക്കുക ഇതിനായി താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക കാൽസ്യം സോഫ്റ്റ്വെയർ തുറക്കുക സ്ക്രീൻഷോട്ട് എടുത്ത് രജിസ്റ്റർ നമ്പർ സ്കോർ കാൽസ്യം എന്ന പേരിൽ ഹോമിലുള്ള നിങ്ങളുടെ ഫോട്ടോ സേവ് ചെയ്യുക സിങ്ക് എന്ന മൂലകം കണ്ടെത്തിയതിന്റെ ബോയിലിംഗ് പോയിന്റ് രേഖപ്പെടുത്തിയ ജാലകം പ്രദർശിപ്പിക്കുക സിങ്ക് എന്ന മൂലകത്തിൻ്റെ അറ്റം മോഡൽ പ്രദർശിപ്പിക്കുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ രജിസ്റ്റർ നമ്പർ ഹൈഫൺ സിങ്ക് മോഡൽ എന്ന പേരിൽ ഹോമിലുള്ള നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക സിങ്ക് കണ്ടുപിടിക്കപ്പെട്ട ഭക്ഷണം ഏർപ്പെടുത്തി ജാതകം പ്രദർശിപ്പിക്കുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് രജിസ്റ്റർ നമ്പർ ഹൈഫൺ സിങ്ക് ഡിസ്കവറി എന്ന പേരിൽ ഹോമിലുള്ള നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക അപ്പോൾ ഈ രണ്ട് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറിൽ നിന്നും ഏതെങ്കിലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഒന്നെങ്കിൽ ഇതാവാം അല്ലെങ്കിൽ ജിയോ ജിബ്രയാവാം ചിലപ്പോൾ മാർബിളാവാം അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതിൻ്റെ തിയറി പാട്ട് നോക്കുക ജിയോജിബ്രാ സോഫ്റ്റ്വെയറിൽ നിർമ്മിച്ച ഒരു ചതുർഭുജമാണ് ചിത്രത്തിൽ കാണുന്നത് ഇതിനെ അടയാളപ്പെടുത്തിയ കോൺ ഇളക്കുന്നതിന് ആംഗിൾ ടൂൾ ഉപയോഗിച്ച് ഏത് ക്രമത്തിലെ ബിന്ദുക്കളാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കോൺ ബി സി ഡി കോൺ ഡി സി ബി കോൺ എ ഡി സി കോൺ ഡി എ ബി ചൂടേ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഫയൽ ജിയോ ജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് ആ ഫയൽ ഏത് സർക്കിൾ ഡോട്ട് ഒ ഡി ടി സർക്കിൾ ഡോട്ട് ഒ ഡി പി സർക്കിൾ ഡോട്ട് ജി ജി ബി സർക്കിൾ ഡോട്ട് എ യു പി അടുത്ത ചോദ്യം ചുവടെ നൽകിയതിൽ എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ വിഭാഗത്തിൽപ്പെടുന്നത് ഏത് ലിബർ ഓഫീസ് കാൽക്ക് ലിബർ ഓഫീസ് ഡ്രോ മാർബിൾ ലിബർ ഓഫീസ് റൈറ്റർ അടുത്ത ചോദ്യം ഇനി അപ്പോൾ നമ്മുടെ അഞ്ച് പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് സമഗ്രിയുമായും ഓയസുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നൽകിയിരിക്കുന്നത് ഒന്നാമ ചോദ്യം സമഗ്രയിൽ പ്രഥമ അധ്യാപകൻ അപ്രൂവ് ചെയ്ത പ്ലാൻ ഉപയോഗിച്ച് ക്ലാസ് വിനിമയം കഴിഞ്ഞാൽ അധ്യാപകർക്ക് തങ്ങളുടെ ഡാഷ് രേഖപ്പെടുത്തുന്നതിനുള്ള ഭാഗം പ്രവർത്തനക്ഷമമാകും താഴെ ഓപ്ഷൻ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകും പഠന വിഭവങ്ങൾ ചോദ്യശേഖരം പ്രതികരണക്കുറിപ്പ് ടീച്ചിങ് പ്ലാൻ അടുത്ത ചോദ്യം സമഗ്രിയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന പ്രസ്താവനയേത് നാല് ഓപ്ഷൻ നോക്കുക ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും സമഗ്രയിൽ ലോഗിൻ ചെയ്താൽ മാത്രം ലഭിക്കുന്ന സൗകര്യം ആണ് ഈ റിസോഴ്സ് ക്വസ്റ്റ്യൻ ബൂൾ റിസോഴ്സ് ലിസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് സമഗ്രയിൽ പാഠാസൂത്രത്തിനനുസൃതമായി ക്ലാസ്സിൽ കാണിക്കേണ്ട റിസോഴ്സുകൾ മുൻകൂട്ടി ലിസ്റ്റ് ചെയ്ത് ക്രമപ്പെടുത്താനുള്ള സൗകര്യം താഴെ പറയുന്നതിൽ ഏത് മൈക്രോ പ്ലാൻ മൈ പ്ലാൻ റിസോഴ്സ് ലിസ്റ്റ് യൂണിറ്റ് പ്ലാൻ താഴെ പറയുന്നവയിൽ ഏതാണ് സമഗ്രയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് പാഠാസൂത്രണം ഡിജിറ്റൽ പഠന വിഭവങ്ങൾ മുൻവശത്തെ ചോദ്യ പേപ്പറുള്ള ഉത്തരങ്ങളും ചോദ്യ ബാങ്ക് അപ്പോൾ ഇപ്രകാരം അഞ്ച് പ്രാക്ടിക്കൽ ചോദ്യവും തുടർന്ന് വന്ന തീയറി ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ആക്ടിവിറ്റി ആറും നാം ചെയ്തു കഴിഞ്ഞു ഇത് നിങ്ങൾ സ്വന്തമായി ഒന്ന് ചെയ്തു നോക്കുക അതിനുശേഷം ഡിസ്ക്രിപ്ഷനിൽ നൽകിയ വീഡിയോകൾ പരിശോധിച്ചാൽ ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും തുടർന്ന് വരുന്ന സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ മറ്റു വരികളുമായി വീണ്ടും കാണാം പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ കൂൾ പഠിതാക്കൾക്കും വിജയാശംസകൾ നേരുന്നു